നമസ്കാരം. ക്ഷേത്രങ്ങളുടെ അവകാശം ആർക്കാണ്? ഈ ഒരു ചോദ്യം കുറെ കാലങ്ങളായി ഉയർന്നു കേൾക്കുന്നു സമൂഹത്തിൽ നിന്ന്. ക്ഷേത്രങ്ങളുടെ അവകാശം ഭക്തർക്ക് മാത്രമാണ്, വിശ്വാസികൾക്ക് മാത്രമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ, അതായത് അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭക്തർക്ക് അവകാശപ്പെട്ടതല്ലേ? അവർക്ക് അവയൊക്കെ തിരികെ നൽകണ്ടേ? നൽകിയേ പറ്റൂ. ക്ഷേത്രങ്ങളുടെ അവകാശി ഭക്തൻ മാത്രമാണ്, വിശ്വാസി മാത്രമാണ്. തീർച്ചയായും ക്ഷേത്രങ്ങളുടെ ഭരണവും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ, അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ തന്നെ ഭക്തർക്ക് അവകാശപ്പെട്ടതാണ്. ഭക്തരെല്ലാവരും ചേർന്ന ഒരു സംഘടനയോ ഒരു ട്രസ്റ്റോ ആണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കേണ്ടത്, നോക്കി നടത്തേണ്ടത്. അല്ലാതെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം സർക്കാരിലേക്ക് പോയി അത് ആ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ സർക്കാർ ജീവനക്കാരായി മാറുന്ന പ്രവണതയാണ് പല മേഖലകളിലും പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടു വരുന്നത്. മലബാർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്നീ മൂന്ന് ദേവസ്വം ബോർഡുകളായി തിരിച്ച് ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ദേവസ്വം ബോർഡുകളും ക്ഷേത്രങ്ങളുമൊക്കെ ഭരിച്ച് മുടിച്ച് തേച്ചു കഴുകുന്നു. ഭക്തർക്ക് പ്രത്യേകിച്ച് യാതൊരു അവകാശവും ഇല്ലാതായി മാറുന്നു. ഈ ഒരു സ്ഥിതി മാറണമെന്ന് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് വളരെ ചരിത്രപരമായ ഒരു തീരുമാനം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തീർത്ഥ് സിംഗ് റാവത്ത് എടുക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ കൈവശമുള്ള അല്ലെങ്കിൽ സർക്കാർ ഭരണം നോക്കി നടത്തുന്ന 51 ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടു നൽകാൻ തീരുമാനമായി. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ ഒരു നടപടി, ചരിത്രപരമായ ഈ ഒരു നടപടി ഉത്തരാഖണ്ഡ് സർക്കാർ കൈക്കൊണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ചരിത്രപരമായ തീരുമാനം ഉത്തരാഖണ്ഡ് സർക്കാർ എടുത്തിരിക്കുന്നു. 51 ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിച്ച് ഭക്തർക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തീർത്ഥ് സിംഗ് റാവത്ത് തീരുമാനിച്ചു. ഹരിദ്വാറും ബദരീനാഥും ഉൾപ്പെടെയുള്ള പുണ്യക്ഷേത്രങ്ങളുടെ കാര്യത്തിലാണ് പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത്. VHP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് രാജ്യമെങ്ങുമുള്ള ഭക്തർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ കൃത്യമായി പ്രതികരണങ്ങൾ നടത്തുന്ന സർക്കാർ എന്ന് ഈ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ശ്രീ സുബ്രഹ്മണ്യം സ്വാമി പ്രതികരിച്ചു. കേരളത്തിലും ഇത് വരേണ്ടതല്ലേ? ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സദ്ഗുരു ഇഷ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഫ്രീ ടെമ്പിൾസ് എന്ന ഒരു ക്യാമ്പയിന് തമിഴ്നാട്ടിൽ തുടക്കമായത്. തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ സർക്കാർ അധീനതയിലുണ്ട്. അവ പലതും നശിച്ച് തുടങ്ങിയിരിക്കുന്നു. കൃത്യമായി പൂജകളില്ല, കൃത്യമായി മേൽനോട്ടങ്ങളില്ല. സർക്കാർ ആ ഭൂമിയും ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളും കൈവശം വെച്ച് അനുഭവിക്കുകയാണ്. ഇത് വിടുതൽ ചെയ്ത് ഭക്തർക്കായി മാത്രം ക്ഷേത്രങ്ങൾ നൽകണം എന്ന ഒരു ആഹ്വാനത്തോടെയാണ് ഫ്രീ ടെമ്പിൾസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സദ്ഗുരുവിൻ്റെ നേതൃത്വത്തിൽ, ഇഷ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. അത് തമിഴ്നാട്ടിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ്. തമിഴ്നാട്ടിലുള്ള ഭക്തജനങ്ങൾ, ഭക്തജന സമൂഹം ഈ ഒരു ഫ്രീ ടെമ്പിൾസ് ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് കേരളത്തിലും വേണം ഈ ഒരു ക്യാമ്പയിൻ, ഫ്രീ ടെമ്പിൾസ് ക്യാമ്പയിൻ. ഇവിടെ ദേവസ്വം ബോർഡുകളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ശബരിമല വിഷയത്തിൽ തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രത്യേക തീരുമാനമെടുക്കണം എന്ന ആവശ്യം ഭക്തജനങ്ങൾ കുറേ നാളുകളായി ഉന്നയിക്കുന്നതാണ്. പക്ഷേ അതിലൊന്നും ചെവി കൊടുക്കാതെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയുടെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ സമന്വയത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഭക്തർക്ക് നൽകുക ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ ഭക്തർ ഭരിക്കട്ടെ, വിശ്വാസികൾ ഭരിക്കട്ടെ, വിശ്വാസികൾ കാര്യങ്ങൾ നോക്കി നടത്തട്ടെ, ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കട്ടെ. ഇവിടെ ദേവസ്വം ബോർഡുകൾക്ക് കൈയിട്ട് വരാനും അതുപോലെ തന്നെ നിയമനങ്ങൾ നടത്താനും, അനധികൃത നിയമനങ്ങൾ നടത്താനും, ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകൾ മറച്ചു വിൽക്കാനും ഒക്കെയുള്ള കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെ മാറ്റുന്നത് ഈ ദേവസ്വം ബോർഡുകളാണ് കേരളത്തിൽ. തീർച്ചയായും ഇതിനൊരു മാറ്റം വന്നേ പറ്റൂ. രാജ്യമെങ്ങുമുള്ള ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഭക്തജന സമൂഹത്തിന് നൽകുക, ഭക്തർക്കായി നൽകുക. അവർക്ക് വന്ന് പ്രാർത്ഥിക്കുവാനും അവർക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാനും ക്ഷേത്രത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുവാനും തീർച്ചയായും സാധിക്കും. തീർച്ചയായും ടെമ്പിളുകൾ, ക്ഷേത്രങ്ങൾ ഭക്തർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഫ്രീ ടെമ്പിൾസ്, ഇന്ത്യ മുഴുവൻ ഈ ഫ്രീ ടെമ്പിൾസ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ആണ് ഇപ്പോൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഉത്തരാഖണ്ഡ് സർക്കാർ കാണിച്ചതുപോലെയുള്ള അത്രയും ചരിത്രപരമായ തീരുമാനങ്ങൾ മറ്റ് സർക്കാരുകൾ കാണിക്കുമോ എന്നറിയില്ല. പക്ഷേ തീർച്ചയായും ഈ വിഷയത്തിൽ നീതിന്യായ വ്യവസ്ഥയും സുപ്രീംകോടതി അടക്കമുള്ള നീതിന്യായ സംവിധാനങ്ങളും ഇടപെടണമെന്നാണ് ഭക്തർ ആവശ്യപ്പെടുന്നത്. കാരണം മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളൊക്കെ അതത് ഭക്തജന സമൂഹവും
അവരുടെ ഭക്തജനങ്ങളുടെ ട്രസ്റ്റുമൊക്കെയാണ് നോക്കി നടത്തുന്നത്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ആരാധനാലയങ്ങൾ, പള്ളികളൊക്കെ തന്നെ അവരുടെ മതപരമായ ആചാരങ്ങൾക്കനുസരിച്ചുള്ള രീതിയിലുള്ള ഭരണ സംവിധാനമാണ് അവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രങ്ങൾ മാത്രം എന്താണ് ഇത്തരത്തിൽ സർക്കാരുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന ചോദ്യമാണ് കുറേ കാലങ്ങളായി ഉയരുന്നത്. ഇതിന് കൃത്യമായി ഉത്തരം കിട്ടിയേ പറ്റൂ. ഭക്തജനങ്ങൾക്കായി ക്ഷേത്രങ്ങൾ കൊടുക്കുക, ക്ഷേത്രങ്ങൾ നൽകുക, ക്ഷേത്രങ്ങളുടെ സർവ്വ അധികാരം ഭക്തജനങ്ങൾക്ക് മാത്രം നൽകുക, അതാണ് ആവശ്യമായി വേണ്ടത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉന്നതിയിലേക്ക് കുതിച്ചു കയറണമെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ചൈതന്യം വർദ്ധിക്കണമെങ്കിൽ, തീർച്ചയായും ഈ തീരുമാനം അടിയന്തരമായി എടുത്തേ പറ്റൂ എന്ന ആവശ്യമാണ് ഇപ്പോൾ രാജ്യമെങ്ങും ഉയരുന്നത്. ഫ്രീ ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾ ഭക്തർക്ക് നൽകുക, ക്ഷേത്രങ്ങൾ ഭക്തർക്ക് മാത്രം അവകാശപ്പെട്ടത്, ക്ഷേത്ര ഭരണവും ക്ഷേത്ര രീതികളും ഒക്കെ തന്നെ ഭക്തരാൽ നിർവഹിക്കപ്പെടട്ടെ, ഭക്തരാൽ നിയന്ത്രിക്കപ്പെടട്ടെ. തീർച്ചയായും അതുതന്നെയാണ് അത്യാവശ്യം. ഈ മന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഉയരുന്നത്. ഫ്രീ ടെമ്പിൾസ്, ക്ഷേത്രങ്ങളെ ഭരണകൂടങ്ങളിൽ നിന്ന് മുക്തമാക്കുക, ഭക്തർക്കായി ക്ഷേത്രങ്ങൾ നൽകുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.